हृदय वादिल तळुदु नीकि तुरन्निडामी पुलरियिल मिळिगळ नीटि वळिगळ तोरुम शलभमाई परन्निडाम विण्मेघ चित्रम एन कनविल एळुदुवान निन् मोहचिप्पिन Care of Saira Banu എന്ന സിനിമയുടെ ക്ലബ് എഫ് എം 99.6 ഒരുക്കുന്ന സ്പെഷ്യൽ സ്ക്രീനിങ്ങിനാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സൈറ ബാനുവിനെ കാണാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണ് കെയർ ഓഫ് സൈറ ബാനു സൈറ ബാനുവിന് അതേ സ്നേഹവും സ്വീകാര്യതയും പ്രോത്സാഹനവും എല്ലാം നിങ്ങളുടെ അടുക്കൽ നിന്നും ലഭിക്കും എന്ന ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും കെയർ ഓഫ് സൈറ ബാനു ടീമിന് ഉണ്ട് നിങ്ങളുടെ ഒപ്പം വന്നിരുന്ന ഈ ഒരു സിനിമ കാണണം ഇന്ന് എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എനിക്ക് അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല പകരം കെയർ ഓഫ് സൈറ ബാനു ടീമിന് വേണ്ടിയിട്ട് ഈ സൈറ ബാനു സിനിമയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തമെന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഷാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ട് ഈ സിനിമ കാണാൻ ഞങ്ങളോടുള്ള എല്ലാ സ്നേഹവും പ്രോത്സാഹനവും എല്ലാം ഷാനിനെ നേരിട്ട് അറിയിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ചതാണ് സിനിമയിൽ ഒരു ഭാഗമാവണമെന്ന് അതിൻ്റെ ഒരു വലിയ സ്ട്രഗിളിൻ്റെ അവസാനമാണ് സൈറ ബാനു എന്നുള്ള സിനിമ സംഭവിക്കുന്നത് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത് ഷാനും ഇതിൻ്റെ സംവിധായകനായ ആൻ്റണി സോണിയും ചേർന്നാണ് അപ്പോൾ ആ കഥ എനിക്ക് വിവരിച്ചു തന്നത് ഷാനാണ് അപ്പോൾ ഷാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല കാരണം അത്രമാത്രം രസകരമായിട്ട് അത്രയും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഷാനിൻ്റെ സംസാര രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരുപക്ഷെ സിനിമയെക്കാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ മാധ്യമമായിട്ടുള്ള റേഡിയോയിൽ കൂടി നിങ്ങൾ തന്നെ നേരിട്ട് എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷാനിൻ്റെ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ചാതുര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ അത്രയും ആ ഒരു ഷാനിൻ്റെ ഒരു നറേഷൻ രീതിയിൽ സൈറ ബാനുവിൻ്റെ കഥ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സൈറ ബാനുവിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നുക ചെയ്തത് അപ്പോൾ എന്ത് വന്നാലും ഈ ഒരു സിനിമയുടെ ഭാഗം ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഇതിൻ്റെ കഥ കേട്ട നിമിഷം തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ ഈ കഥ സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ സിനിമ രൂപത്തിലേക്ക് സൈറ ബാനു എത്തിയത് അപ്പോൾ ആ സമയത്ത് അത്രയും കാലത്തോളം പല പല നമ്മൾ സംശയിച്ച് നിൽക്കുന്ന പല സാഹചര്യങ്ങളും വന്നു പ്രോജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഷാനിൻ്റെയും സോണിയുടെയും ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ എന്നാണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങളുടെ സൈറ ബാനു ചേച്ചിയാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ധൈര്യം തന്നിരുന്ന ഷാനിനെയും സോണിയെയും ആണ് ഞാനിപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് എന്തായാലും ഇത്രയും ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സൈറ ബാനു ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയിരിക്കുന്നത് ആ ഒരു സൈറ ബാനുവിൻ്റെ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു സ്നേഹവും ഒരു സ്വീകാര്യതയും എല്ലാം ഞങ്ങളുടെ ഈ ഒരു ശുഭപ്രതീക്ഷയുടെയും ഒരു ആത്മവിശ്വാസത്തിൻ്റെയും അതിൻ്റെ ഒരു സമ്മാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു Club FM 99.6